അന്ന് ഞാൻ തീരുമാനമെടുത്തു വിദഗ്ധ ശിത്സ കിട്ടാതെ ആരും തന്നെ ലോകത്തൊന്ന് കടന്ന് പാമ്പാടില്ല പ്രത്യേക നി നിർധനരായ ആൾക്കാർ ആ തീരുമാനമാണ് മേളം ചാരിറ്റീസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നയൻറ്റീൻ എയ്റ്റി സിക്സ് സെപ്റ്റംബർ പത്തിന് ഞാൻ ആരംഭിച്ചു ഞാൻ വിശ്വസിക്കുന്നത് ജീവകരണ ഔദാര്യമല്ല ഓരോ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹിക ധാർമ്മിക ബാധ്യതയാണ് ജീവകരണത്തിന് വേണ്ടി വ്യവസായമായി തീർന്നൊരു മനുഷ്യരാണ് ഞാൻ അപ്പോൾ എൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നുണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇപ്പോൾ ഞാൻ ജീവിത വിജയമന്ത്രമായിട്ട് ഇങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചതും മൂല എൻ്റെ ജീവിതകാലം അതായത് പ്രതിഫലി നിരന്തരമായ പ്രതിഫലിച്ച് ഇല്ലാതെ പ്രവർത്തിക്കുക അതായത് ബി ഹാപ്പി മേക്ക് ഹാപ്പി ലോകത്തിലെ എല്ലാ സംരംഭകർക്കും പുതിയതായി സംരംഭരംഗത്തേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും വലിയൊരു പാഠപുസ്തകമായി മാറിയിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് ടേണിങ് പോയിൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് പാവപ്പെട്ടവർക്കും അശ്രണ്ടർക്കും താങ്ങായി തണലായി സംരക്ഷകനായി കൊടുക്കുന്ന മേളം ചാരിറ്റീസ് ആ മേളം ചാരിറ്റീസിന് പണം കണ്ടെത്തുവാനായി തുടക്കമിട്ട മേളം ഗ്രൂപ്പ് അതിൻ്റെ ഫൗണ്ടറും ചെയർമാനുമായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളം പറമ്പിൽ ആണ് ഇന്ന് ടേണിങ് പോയിന്റിന്റെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സ്വാഗതം അങ്ങയുടെ ജീവിതത്തിൻ്റെ ബാല്യകാലവും കുടുംബത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ബാല്യകാല ഓർമ്മയിൽ ഞാൻ സാധാരണ കുട്ടികളെക്കാളിലും കുശ്രിത്തരമുള്ള ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ശിക്ഷപടി വളരെ കൂടുതലുള്ള കാലമാണ് അപ്പോൾ ഒന്ന് ഒരു കുച്ചൃതി എന്തെങ്കിലും കാണിച്ച ഉടനെ അടി കിട്ടും അപ്പം കുട്ടിക്കാലം അരിയുടെ കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ കറക്റ്റായിരിക്കും പിന്നെ എനിക്ക് ഈ കൊച്ചിലെ ഈ നാക്കിനൊക്കെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പം കളരി എന്നും കളരി എന്നായിപ്പോ പഴ പഴ എന്നായിപ്പോ അപ്പോൾ എൻ്റെ പഠിപ്പിക്കാൻ പറ്റുന്ന അന്നത്തെ കാലത്ത് ഈ കളരിയും ആശാട്ടിയുമൊക്കെയാണ് അപ്പോൾ അവർ പഠിപ്പിക്കാൻ ഒരു കുഞ്ചം മാസ്റ്റർ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ എന്നെ പഠിപ്പിക്കാൻ വന്നു അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ വന്നപ്പോഴായി പഠിപ്പിക്കാൻ വന്നപ്പം എൻ്റെ അപ്പനടൊക്കെ പറഞ്ഞു പിന്നെ ഈ പഴം പഴ എന്നൊക്കെ പറഞ്ഞതിന് കാരണം നാക്കിന് കട്ടി കൂടുതലാണ് നാക്കു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഈ നാക്ക് പഠിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നാല് വയസ്സ് അഞ്ച് വയസ്സ് അപ്പം ഒരു ചൂരിലുമായിട്ട് അമ്മയല്ല അച്ഛൻ നിൽക്കുക നാക്ക് പഠിപ്പിക്കുക അതൊരു ഛർദിലേക്ക് കലാശിക്കുക അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്തായാലും നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ് അങ്ങനെ ആ കുട്ടിക്കാലം കഴിഞ്ഞു പോലുള്ള കാലഘട്ടങ്ങൾ അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവരും ബെറ്ററായി വന്നു പഴം പഴ പഴമായി കളരി കള കളറി കളരിയായി അങ്ങനെയെല്ലാം ഉച്ചാരണമെല്ലാം ശരിയായി പുരോഗിച്ചു വന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യം ആ കാലഘട്ടത്തിൽ എനിക്ക് വളരെ കഴിച്ചിരുന്നു പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിൽ ഓരോ ക്ലാസ്സിൽ ചെല്ലും തോറും പഠിക്കാൻ കഴിയും എടുക്കും ഒക്കെ കൂടി കൂടി വന്നു പ്രീ ഡിഗ്രി വന്നപ്പോഴത്തേക്ക് ഞാൻ മർത്തോമ കോളേജിൽ എനിക്ക് എല്ലായിടത്തും മെറിറ്റില്ല എസ് എൽ സിക്ക് റിഷ് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും മെറിറ്റിലാണ് അത് തേർഡ് ഗ്രൂപ്പാണ് ഞാൻ എടുത്തത് അന്ന് അതിന് പറയുന്നു ഇപ്പോൾ എക്കണോമിക്സൊക്കെ വലിയ സംഭവമാണ് മണ്ടന്മാരുടെ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് അന്ന് മർത്തോമയിൽ കോളേജ് തിരുവല്ലയിൽ എം ജി ഹൈസ്കൂളിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയ ഞാൻ തന്നെ സെലക്ട് ചെയ്ത കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർട്സ് സബ്ജെക്റ്റിനോടായിരുന്നു താല്പര്യം കൂടുതൽ അത് പത്താം ക്ലാസ് വരുമ്പോഴും സോഷ്യൽ സ്റ്റഡീസ് ചരിത്രങ്ങൾ വല്ല എക്കണോമിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പിന്നെ കണക്കിനോടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലായിരുന്ന സംഭവം അതുകൊണ്ട് നാച്ചുറലി ഞാൻ അതിലേക്ക് പോയി പിന്നെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചിരുന്നത് എം ജെ എം സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലോട്ട് അതിൻ്റെ ഒരു ഗുണവും കോളേജ് ചെന്നപ്പം കിട്ടി അതുകൊണ്ട് വൺ എയ്റ്റ് സ്റ്റുഡൻസിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴ് അതിൽ ഫോർത്ത് പൊസിഷനൊക്കെ ആ മാർഗം കോളേജിനകത്ത് വന്നു പിന്നെ മാർഗ്മാനേസ് കോളേജ് ത്രിവാൻഡ്രത്തിലോട്ടാണ് പോയത് അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു സമരങ്ങൾ നടത്തും അപ്പോൾ കോ സ്കൂളിലാണെങ്കിലും യൂണിഫോമിൻ്റെ അത്രയും സമരങ്ങളൊക്കെ നടത്തിയും പിന്നെ പ്രീ ഡിഗ്രിക്ക് അതുപോലെ തന്നെ ബസ് കടയിൽ അതൊക്കെ നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെ കയറി വരുന്ന കാലഘട്ടത്തിൽ ഉള്ളതാണ് അതുപോലെ തിരുവല്ല എം എൽ എ മാമൻ മത്തായി അതൊക്കെ അത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സീനിയറായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തി എന്നപ്പോഴും വീണ്ടും കുട്ടനാടിലെ മകൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രമുഖ വിദഗ്ധ സംഘടനയിൽ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് മൂന്ന് കൊല്ലം കണ്ടിന്യൂ അവിടെയും സമരമൊക്കെ നടത്തുന്ന കാര്യത്തിൽ പക്ഷേ അതോടുകൂടി മറിവനൈസ് കോളേജിൽ നിന്ന് പോകുന്ന കൂടി ഈ സത്യസന്ധതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി സത്യസന്ധമായിട്ട് നമുക്ക് പോകാനായിട്ട് പൊളിറ്റിക്സിൽ സത്യസന്ധത പോകാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പൊളിറ്റിക്സ് എന്തേക്കുമായിട്ട് അങ്ങ് കിട്ടും അങ്ങ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ ഡോക്ടറേറ്റ് സോഷ്യൽ വർക്ക് എനിക്ക് കൺഫർ ചെയ്യാ ഇമാനുവൽ എന്തുകൊണ്ടാണ് അതിൽ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം സോഷ്യൽ വർക്ക് ഞാൻ എം എസ് ഡബ്ല്യു ഇത് കഴിഞ്ഞ് മാറിവാനീസ് ഞാൻ പോയത് ഇൻഡോ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ എം എസ് ഡബ്ല്യു ചെയ്യാനായിട്ടാണ് പോയത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാകെ ഉള്ള തീരുമാനം അന്നൊന്നുമില്ലായിരുന്നു എന്നാൽ എം ബി എക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളായിരുന്നു ആ സമയത്ത് ആക്സിഡൻ്റായിട്ട് അവിടെ ഒരു നിയോഗമാണെന്ന് പറയാം എൻ്റെ ബ്രദറിനെ വിളിക്കാനായിട്ട് അവിടെ പഠിക്കുന്ന ആ ബ്രദറിൻ്റെ കൂട്ടുകാരൻ വന്നു അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു അവൻ ബിസിനസ്സിനകത്ത് കയറി വേണം ഇവനെ നീ കൊണ്ടുപോക്കൂ അപ്പോൾ എം എസ് ഡബ്ലി എന്നുള്ള ഫുൾ ഫോം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല അപ്പം പക്ഷേ അച്ഛൻ ഞാൻ പറഞ്ഞു അച്ഛൻ എന്നാ നീ പോക്കോടാ ലോകമൊക്കെ കണ്ട് നോർത്ത് ഇന്ത്യ അല്ലേ ലോകമൊക്കെ കണ്ട് നിവാ അങ്ങനെയാണ് കനേഡിയൻ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻഡോർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ അവിടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൽ കൊണ്ട് അതൊക്കെ പാസ്സായി അവിടെ രണ്ട് കൊല്ലം അത് അവിടെയൊക്കെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ വ്യക്തിത്വത്തിൽ വലിയ ചേഞ്ചസ് വരുത്തിയ സ്കൂളാണ് ഈ ഈ ഒരു എഡ്യൂക്കേഷനിൽ അടിസ്ഥാനപരമായ എന്ത് മാറ്റമാണ് അങ്ങനെ അവിടെ വെച്ചുണ്ടായത് അടിസ്ഥാനം വെച്ചാൽ സോഷ്യൽ വർക്ക് എന്നാ സാമൂഹ്യ സേവനം എന്നാ അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രായോഗിക തലത്തിലാക്കേണ്ടത് എന്ന വ്യക്തമായൊരു പ്രൊഫഷണൽ അപ്രോച്ച് ഉൾക്കാഴ്ച ഒരു വിഷൻ തന്നെ എനിക്ക് ലഭിച്ചെന്ന് വേണേൽ പറഞ്ഞാൽ സാധ്യമാണ് മേളം ചാരിറ്റീസ് എന്ന് പറയുന്ന ഇതിൻ്റെ പ്രവർത്തനം എന്താണ് ഏതൊക്കെ പ്രവർത്തന മേഖലയാണ് അങ്ങനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേളം ചാരിറ്റീസിനെ പറ്റി പറയുമ്പോൾ അത് അതിനും തുടങ്ങാനായിട്ട് ദുഃഖകരമെങ്കിലും ഒരു സംഭവമുണ്ട് അതായത് എൻ്റെ പിതാവിൻ്റെ ആകസ്മ്യ വേർപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മെയ് ഇരുപത്തിയെട്ടാം തീയതി ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം പെട്ടെന്ന് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷമാണോ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് എളുപ്പത്തി പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് മെയ് നാലാം തീയതി എഡ്യൂക്കേഷൻ പരീക്ഷയിൽ എഴുതിയിട്ട് ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തി മെയ് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ ധാരണ സംഭവം ഉണ്ടാകുന്നത് അപ്പം അച്ഛൻ്റെ കൂട്ട് നല്ല ആരോഗ്യമുള്ള ഒരാൾ ഹൃദയസ്തമ്പന്നമോ പെട്ടെന്നുള്ള ആ സ്മാരണമോ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് അച്ഛൻ്റെ വേറപാട് എന്നിൽ ഞാനൊന്ന് യുവാവത്തെ ഇരുപത്തി നാല് വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ ആ ഇരുപത്തിനാല് വയസ്സിൽ ഉണ്ടായ ഞെട്ടലിൽ ഞാനൊരു തീരുമാനമെടുത്തു അന്ന് ഞായറാഴ്ചയായിരുന്നു സാമ്പത്തിക അനുകൂലം ഉണ്ടായിരുന്നിട്ട് പോലും ഞായറാഴ്ച ആയിരുന്നാലൊന്നും വേണ്ട രീതിയിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഞാനാ കാർ ഡ്രൈവ് ചെയ്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെന്നതൊക്കെ പക്ഷേ അന്നത്തെ കാലത്ത് തിരുവല്ല പുഷ്പഗരി ഹോസ്പിറ്റലാണ് ചെറിയ ഹോസ്പിറ്റലാണ് പിന്നെ ഇന്നത്തെ കൂട്ടി ഐ സിയു ഒന്നും ഒരേ ഹോസ്പിറ്റലും ഇല്ല ഇന്നത്തെ കാലത്ത് അദ്ദേഹം ചിലപ്പം വേറെ പെടില്ലായിരുന്നു എനിക്കെന്തായാലും അന്ന് ഞാൻ തീരുമാനമെടുത്തു വിദഗ്ധ ചികിത്സ കിട്ടാതെ ആരും തന്നെ ലോകത്തുനിന്ന് കടന്ന് പാമ്പാടില്ല പ്രത്യേക നി നിർധനരായ ആൾക്കാർ ആ തീരുമാനമാണ് മേളം ചാരിറ്റീസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നയൻറ്റീൻ എയ്റ്റി സിക്സ് സെപ്റ്റംബർ പത്തിന് ഞാൻ ആരംഭിച്ചു അപ്പോൾ സ്വന്തം പിതാവിൻ്റെ അപ്രതീക്ഷിത മരണമാണ് ഇത്രയും കരുത്തുറ്റ ഒരു തീരുമാനം അങ്ങനെ എടുക്കാനായിട്ട് പ്രചോദനം നൽകിയത് തീർച്ചയായിട്ടും അത് ആ തീരുമാനം പ്രായ തലത്തിൽ അതിപ്പം അത് കഴിഞ്ഞ് ഞാൻ എയ്റ്റീസിലെ ഞാൻ മനോരമേൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ പേഴ്സണൽ പാർട്ടി ഹെഡായിട്ട് കൊച്ചു യൂണിറ്റിൻ്റെ ഞാൻ ജോയിൻ ചെയ്തു അവിടെ പന്ത്രണ്ട് വർഷക്കാലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വരുമാനം തിരുവല്ലയിലെ ഫാദറിൻ്റെ ബ്രദേഴ്സ് അത് കഴിഞ്ഞ് നോക്കിയത് അവിടുത്തെ വരുമാനം കൂടെ കിട്ടുന്നതിൻ്റെ ആദ്യ സമയത്ത് പത്ത് ശതനം മാറ്റിയാണ് രോഗികൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ ഈ പത്ര രംഗത്തും അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് അധികം പേർക്ക് അറിയില്ലാത്തൊരു പശ്ചാത്തലമാണെന്ന് തോന്നുന്നു എത്ര വർഷക്കാലം ഉണ്ട് പന്ത്രണ്ട് ഈ മേളം ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ഓപ്പറേഷൻ സൈഡും എങ്ങനെയാണ് അങ്ങ് ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നത് മേളം ചാരിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ അത് മേളാമർഗിൽ വർഗീഷു ഓൺ മോറൽ ചാരിറ്റീസ് ഞാൻ പറഞ്ഞ പിതാവിൻ്റെ പേരിലാണ് തുടങ്ങിയത് അതിനെ അന്ന് അറിയപ്പെടുന്ന എം വി ജെൻ ചാരിറ്റീസ് എന്നാണ് അതിൻ്റെ വരുമാനം മാർഗം ഒരു ഒരു പരിധി വരെ ഉള്ളായിരുന്നല്ലോ കാരണം എൻ്റെ ബിസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബിസിനസ്സിൽ നിന്ന് തിരുവല്ലായാലും എൻ്റെ ഫാദർ കണ്ടെത്തിയ ആ കുടുംബ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ മനോരമയിലെ ശമ്പളത്തിൽ നിന്ന് മാത്രമായിരുന്നു രോഗികളുടെ എണ്ണം ദിവസനെ കൂടി വന്നു അപ്പോൾ കൂടുതൽ ഫണ്ട് എടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ സോഷ്യൽ വർക്കിൻ്റെ ബേസിക് തത്വം എന്താണെന്ന് വെച്ചാൽ ടു മേക്ക് പീപ്പിൾ എൽ ഡിപ്പെൻ്റൻ്റ് ആണ് പ്രൊഫഷണൽ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ട് ഓർ യു ക്യാൻ കോവൻ ആസ് എ സയൻസ് ബട്ട് ടു മേക്ക് പീപ്പിൾസ് എല്ലും സ്വയപര്യാപ്തതയിലെത്തിക്കിയ ആൾക്കാർ അതാണ് അപ്പം ഞാന് മറ്റുള്ളവരുടെ അതിന് പിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള കാര്യമല്ല കാരണം സോഷ്യൽ വർക്ക് പ്രൊഫഷണലി പഠിച്ചിട്ട് എല്ലാവരും കാണിക്കുന്ന പോലെ പിരിച്ച് നാട്ടുകാർക്ക് അല്ലെങ്കിൽ നിർധരിതരായ ആൾക്കാർക്ക് കൊടുത്താൽ അതിനൊരു പരിധിയുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് സ്വയം കണ്ടെടുത്ത് കണ്ടെത്തണമെന്നുള്ള തീരുമാനമുണ്ടായി ആ കണ്ടെത്തലാണ് മേളം മസാല അത് അതേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നയൻറ്റീൻ നയൻറ്റടു മാർച്ച് പതിനാറാം തീയതി തുടക്കം കുറിച്ചു അപ്പോൾ ആ കൺസെപ്റ്റിനെ ബലപ്പെടുത്തുകയും അതിന് പണം കണ്ടെത്തുക എന്നുള്ള ഒരു മുഖ്യ ലക്ഷ്യം വെച്ചിട്ടാണ് മേളം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തത് ആ മേളം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രവർത്തന മേഖലയും അതിൻ്റെ പ്രോഡക്റ്റും സംവിധാനവും ഒന്ന് വിശദീകരിക്കാമോ മേളം മസാലയാണ് എൻ്റെ ആദ്യം ആരംഭം കുറിക്കുന്നത് പ്രശസ്ത പാചക വിദഗ്ധ പത്മശ്രീ തങ്കഫലിപ്പായിരുന്നു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലുപ്പത്തിൽ ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുള്ളതായിരുന്നു എൻ്റെ സ്വപ്നങ്ങളൊക്കെ വളരെ 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 എൻ്റെ സ്വപ്നം പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിൽ വലിപ്പമുള്ളതായിരുന്നു അതുകൊണ്ട് തങ്കഫുലിപ്പ് ലോക പ്രശസ്ത പാചക വിദഗ്ധർ ഇന്നും അവരുടെ പുസ്തകങ്ങളാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒക്കെ പഠി അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന പിള്ളേരും ഒക്കെ പഠിക്കുന്നത് റെഫറൻസ് ബുക്കായിട്ട് ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് തങ്കഫുലിപ്പാണ് മിസ് തങ്കഫുലിപ്പിൻ്റെയാണ് നമുക്ക് അന്നത്തെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വിളിച്ചു അത് കൂടുതൽ ഗുണം ചെയ്തു പിന്നെ ഞാൻ കിട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് മേളം ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പറഞ്ഞ കാര്യം അന്നത്തെ കാലത്ത് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് ഞാൻ എൻ്റെ അന്നതുവരെയുള്ള സേവിങ്സ് എല്ലാം കൂടെ നോക്കിയാൽ എട്ടോ ഒമ്പത് ലക്ഷം രൂപ എൻ്റെ കയ്യിലുള്ളു അപ്പം ഒരു ഒരു കോടി അമ്പത് അമ്പത്തിനാല് ലക്ഷവും എട്ട് ലക്ഷവുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു അപ്പം ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെയാണ് ബൂസ്റ്റ് ട്രാപ്പിംഗ് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ തിയറി ബേസ് ചെയ്ത് വരുന്നത് അന്ന് ബൂസ്റ്റ് സ്ട്രാപ്പിംഗ് ഓണ്ടർപ്രണർഷിപ്പ് എനിക്കറിയത്തില്ല ഞാൻ ചെയ്യാനായിട്ടപ്പോൾ പറഞ്ഞു ഞാൻ മനസ്സിൽ കണ്ടു ഒരു കാരണവശാലും എൻ്റെ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ കടം കൊടുക്കത്തില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പത്രങ്ങളുടെ എല്ലാം ഫ്രണ്ട് പേജ് പരസ്യം കൊടുത്തു സ്റ്റോക്കിറ്റ്സുകളെ വേണമെന്ന് പറഞ്ഞ് പിന്നെ തങ്കഫലിപ്പാണി മസാല ലോകത്ത് വരുന്നതുകൊണ്ട് പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ വളരെ ഇട്ടു കോളേ ലീഡിങ് ന്യൂസ് ആയിട്ട് മസാല ലോകത്തേക്ക് ഇതാ കറിപ്പോട്ട് ലോകത്തേക്ക് ലോ പ്രശസ്ത പാചക വിദഗ്ധ മലയാളി തങ്കം ഫലിപ്പ ഇതായി എത്തുന്നു എന്ന് പറഞ്ഞൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള ഒരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടു അതിൻ്റെയൊക്കെ ഭാഗവും ഫ്രണ്ടേജ് പരസ്യവും അതെല്ലാം കൂടെ ഏജൻസികൾ എടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ കേരളത്തിൻ്റെ ആനാഭാഗത്തു നിന്ന് വന്നു അപ്പോൾ അവരുടെയൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഡിപ്പോസിറ്റ് തരണം ഒന്ന് ഒരു മാസത്തെ എത്ര നിങ്ങൾ വിൽക്കുന്ന അത് ആ എമൗണ്ട് രണ്ട് ആദ്യംന്ന് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ അല്ല തൊണ്ണൂറ് ശതമാനം ക്രെഡിറ്റ് തരും ഇരുപത്തഞ്ച് ദിവസത്തേക്ക് പിന്നെ നിങ്ങളുടെ ഡിപ്പോസിറ്റിന് സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തരും അങ്ങനെ എന്ത് പറയാം ഞാൻ ചുരുക്കി പറയാം രണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെ അവരുടെ വിദഗ്ധതയും കൂടെ നോക്കിയിട്ടാണ് കാരണം ഒത്തിരി പേര് വന്നെടുക്കാൻ പക്ഷേ ഞങ്ങൾ പത്തിരുപത് പേരെ തിരഞ്ഞെടുത്തത് ഇത്രയും മാത്രം വെച്ചിട്ടാണ് എടുത്തത് അതായത് അവരുടെ വിദഗ്ധതയും സാമ്പത്തിക ശേഷിയും വിദഗ്ധത ഇല്ലാത്തവരെടുത്തില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവരെടുത്തില്ല അങ്ങനെ അവരെ അപ്പോയിൻറ്റ് ചെയ്തു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ഡിപ്പോസിറ്റ് കിട്ടി തുടക്കം തന്നെ പിന്നെ അടുത്ത് നമുക്ക് ലാൻഡ് ലേബറില് ഏജൻസി നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു ഇനിയും വരുന്നതാണ് ലാൻഡും ഫാക്ടറിയും കെട്ടിടങ്ങൾ ഒരു ആ അത് ഞാൻ വാടേക്കെടുത്തു അത് ബ്രൂക്കോണ്ടിൻ്റെ കെട്ടിടം ഇവിടെ അവർ കരിപ്പാവിന് നടത്തി കെട്ടിടം അവർ കരിപ്പവർ യൂണിറ്റ് അടച്ച് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മില്ല് ലീസ് ഔട്ട് ചെയ്തു അപ്പോൾ അവിടുത്തെ തൊഴിലാളികളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ല തൊഴിലാളി റിക്രൂട്ട്മെൻറ്റ് വേണ്ടി വന്നില്ല അപ്പോൾ ഒരു നല്ലൊരു മേജർ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഓട്ടോമാറ്റിക് ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് കിട്ടി അപ്പോൾ അത് അപ്പോൾ ലാൻഡ് ലേബർ അവിടെ തന്നെ കിട്ടി പിന്നെ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ കച്ചവട സമൂഹത്തിൽ നിന്ന് തന്നെ അത് കിട്ടി പിന്നെ പ്ലസ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഈ പറഞ്ഞു ഓക്കെ ഇന്നോവേറ്റീവ് ഐഡിയാസാണ് ഇതെല്ലാം വർക്ക് ഔട്ട് ചെയ്തു പിന്നെ ഇൻറ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഈ പരസ്യം ഇത് വന്നപ്പോൾ മലയാളീസും അറിബുകൾ അറിഞ്ഞു അവരും ഇതുപോലെ തന്നെ എനിക്ക് ഡിപ്പോസിറ്റ് തന്നു ഇരുപതിനായിരം ഡോളറൊക്കെ വെച്ച് തന്നു എന്നിട്ട് എൽ സി തുറക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിന് വലിശയില്ലായിരുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞ തുടക്കത്തിൽ തന്നെ വളരെയേറെ ബാങ്കില് നല്ല ഡിപ്പോസിറ്റ് മിച്ചം വരിക ചെയ്തത് അണ്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടി ഇത് വന്നേ ഇല്ല ആദ്യകാലത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങ് എത്തിക്സ് തന്നെയാണോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം ഞാൻ വിശ്വസിക്കുന്നത് ജീവകാരന്യ ഔദാര്യമല്ല ഓരോ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹിക ധാർമ്മിക ബാധ്യതയാണ് അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഹ്യൂമാനിറ്റേറിയനിസം നോട്ട് ചാരിറ്റി ബട്ട് സോഷ്യൽ ആൻഡ് മോറൽ ഓബ്ലിക്കേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവരി ഇൻഡ്യൂഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഇതിനെ ബേസ് ചെയ്ത മേളം മുന്നോട്ട് ഇത് അങ്ങേടൊരു ശ്ലോകനാക്കി പറയാൻ പറ്റുമോ ശ്ലോകനാക്കി തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ ബുക്കിലും പുസ്തകത്തിൽ ഞാൻ രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ലോക പ്രശസ്തമായിട്ട് പബ്ലിക്കേഷൻ പെൻഗിൻ രണ്ടാമത് പബ്ലിഷ് ചെയ്തത് അങ്ങയുടെ ബുക്കുമാണ് ആ ബുക്കിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ആ ബുക്ക് സീറോ ടു സെനിക്ക് പൂജ്യത്തിൽ നിന്ന് ഉയരങ്ങളിലേക്കെന്ന് പറഞ്ഞ ആ ബുക്ക് അത് ബ്യൂസ്ട്രാപ്പിക് ഓടർപ്രനർഷിപ്പിനെ പറ്റിയാണ് ആ ബുക്ക് പറയുന്നത് അതായത് ഒന്നുമില്ല പറഞ്ഞല്ലോ ലാൻഡ് ലേബർ അതായത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് പ്ലസ് ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്നൊക്കെ പറയുന്ന പോലെ

നമുക്ക് നിർദ്ധരായ രോഗികളെ സഹായിക്കാനായിട്ട് നമുക്ക് ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ജീവകാരുണ്യ മേഖല ജീവുകാരണത്തിന് വേണ്ടി തീർന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ എൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു കൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയുണ്ട് കാരണം നൂറുകണക്കിന് ആൾക്കാർക്ക് ഈ ഈ പദ്ധതി കൊണ്ട് ചികിത്സ ലഭിക്കാൻ തുടങ്ങി ഇപ്പോഴും അതിൻ്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രോഗികൾക്ക് സൗജന്യ ചികിത്സ സഹായം ഈ മുപ്പത്തിനാല് വർഷത്തിനിടയിൽ ആയിരത്തിൽ പേർ ഹോസ്പിറ്റൽ വഴി കൊടുക്കാൻ സാധിച്ചു അപ്പം ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചു ഈ മേളത്തിൽ നിന്ന് കിട്ടി വരുമാനം ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ വലിയൊരു പരിണിത ബലമാണല്ലോ അതെ അതിനും ഒരു പ്രത്യേകതയുണ്ട് കാരണം അതിൻ്റെ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ എം എൽ എമാരും എം പിമാരും ആണ് നൂറ്റി നാൽപ്പത് എം എൽ എമാരും നൂറ്റി മുപ്പത്തിയെട്ട് പേര് ഇത് പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് രോഗിക്ക് അതുപോലെ തീരുമാനിക്കാം ഏത് ഹോസ്പിറ്റലാണ് അവന് ചികിത്സ വേണ്ടിയത് കാരണം ആയിരത്തിൽ പരം ഹോസ്പിറ്റല് കേരളത്തിൽ അറ്റാച്ച്ബുണ്ട് അവരെനിക്ക് മുപ്പത് ദിവസം കിട്ടി തരുന്നുണ്ട് അപ്പം അവർ അവർ ആഗ്രഹിക്കുമ്പോൾ കാസർഗോഡ് കാസർഗോഡിൽ തന്നെ ഇരുന്നാൽ മതി അവനോട് ചികിത്സ കിട്ടും അത്ര നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം മെയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പൊതുവേ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഭൗതിക സൂക്ഷ്മതയും ആത്മീയ സൂക്ഷ്മതയും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സൂക്ഷ്മത എപ്പോഴും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു ആത്മീയ സൂക്ഷ്മത വളരെ ബോട്ടം ലെവലിലുമാണ് പക്ഷേ അങ്ങ് ഈ നാണയത്തിൻ്റെ രണ്ട് തലങ്ങളും ആത്മീയ സൂക്ഷ്മതയും ഭൗതിക സൂക്ഷ്മതയും വളരെ ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുക ഞാൻ അതിന് എൻ്റെ ഒരു ജീവിത വിജയമന്ത്രം എന്ന് പറഞ്ഞ് ഞാൻ പണ്ട് മനസ്സിൽ താലോലിച്ച് വെച്ചിരുന്നതാണ് ഇപ്പോൾ അത് പുറത്തു പറയാനുള്ള ധൈര്യമൊക്കെ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞാലേ ഇതിന് ഉത്തരമാകത്തുള്ളു അതായത് നിരന്തരമായ സൽക്രമങ്ങൾ പ്രതിഫലിച്ച ഇല്ലാതെ ചെയ്യുന്ന പക്ഷം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഊർജം ഊർജ പ്രഭാവം കൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിച്ച് ജ്ഞാനം സിദ്ധിച്ച് കർമ്മമണ്ഡലത്തെ പുഷ്ടിപ്പെടുത്തി അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിലേക്ക് ശാശ്വത സമാധാനത്തിലേക്ക് ഇതാണ് എൻ്റെ രഹസ്യ ഇത് ഇപ്പോൾ ഞാൻ ജീവിത വിജയമന്ത്രമായിട്ട് വന്നു ഇങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചതും മൂലും എൻ്റെ ജീവിതകാലം അതായത് പ്രതിഫലി നിരന്തരമായ പ്രതിഫലി ചെല്ലും പ്രവർത്തിക്കുക അത് ബി ഹാപ്പി മെയ്ക്ക് അതേസ് ഹാപ്പി ഇപ്പോൾ പുതിയ തലമുറയിൽ ഒത്തിരി അതായത് സംരംഭകർ കടന്നു വരുന്നുണ്ട് അങ്ങയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മഹത്തരവും ഒത്തിരി അനുഭവങ്ങളുടെ പാഠവും ലോക ലോക ജനതയ്ക്ക് തന്നെ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ് ഈ അവസരത്തിൽ അവർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ് ശരി എൻ്റെ മുദ്രാവാക്യം തന്നെ ബി ഹാപ്പി മെയ്ക്ക് അതേസ് ഹാപ്പി മറ്റുള്ളവരെ സന്തോഷ പ്രക്രിയയിലൂടെ നമുക്ക് സന്തോഷത്തിലേക്ക് വരാനൊക്കത്തുള്ളൂ ഞാൻ ബി ഹാപ്പി എന്ന് പറയണമെങ്കിലും നമ്മൾ ചിരിച്ചാലേ മറ്റേ ഓഫീസിലേക്ക് നാളെ ചിരിക്കും നമ്മൾ വീട്ടിലെഴുന്നേറ്റാൽ തന്നെ കുടുംബത്തിൽ നമ്മളുടെ സന്തോഷത്തോടെ നമ്മൾ മറ്റുള്ളവർ അംഗങ്ങളോട് പെരുമാറിയാൽ അവർ തിരിച്ച് നമ്മൾ സന്തോഷിച്ച് ഇത് സമൂഹത്തും ഐലോകത്തും എല്ലായിടത്തും ബാധകമാണ് അതുകൊണ്ട് വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഭൗതികവും ആത്മീയവും ആത്മീയം ഇൻ ദ സെൻസ് ജെ മറ്റുള്ളവർക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത നമ്മുടെ സ്കൂളിൽ തൊട്ട് നമ്മുടെ കുട്ടികളെ അതായത് സാമൂഹ്യ പ്രതിബന്ധത്തെപ്പറ്റി ഊന്നൽ കൊടുത്ത് എൻ സി സിയും എൻ എസ് എസ് എൻ എസ് എസ് ഉണ്ട് എൻ എസ് എസ്സിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തന്നെ സാമൂഹ്യ പ്രതിബന്ധ ആവശ്യത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം ഒരു യുണീക്ക് ഫോർമുല ക്രിയേഷൻ എന്തായാലും അങ്ങയെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമായി അങ് മാറി അങ്ങയുടെ പ്രസ്ഥാനം മാറിയിരിക്കുന്നു ഇനിയും ആ പ്രവർത്തനങ്ങൾ റേഡിയസ് ഒത്തിരി അംഗങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എല്ലാവിധ ഇൻസ്പിറേഷൻ തന്ന ഈ ഇൻ്റർവ്യൂ തന്നതിന് ടേണിങ് പോയിൻറ്റിൻ്റെ എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും നമസ്കാരം